ഐഡിയാസ് ഇന്ന് നമ്മൾ കോംബോ ഓഫറിലും അല്ലാതെയൊക്കെ ആയിട്ട് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് മാത്രമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്യൂസിയ അല്ലെങ്കിൽ ഡാൻസിങ് ഡോൾ പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫർ കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഓഫറിൽ നമ്മൾ മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള ഡാൻസിങ് ഡോൾ അല്ലെങ്കിൽ ഫ്യൂസിയയുടെ പ്ലാന്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫ്യൂസിയ പ്ലാന്റ് കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദാ ഈ കാണുന്നത് പോലെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുക. അത്യാവശ്യം കെയർ ചെയ്യേണ്ട പ്ലാന്റാണ്, ഒരുപാട് കളർ വെറൈറ്റീസ് ഉള്ള പ്ലാന്റാണ്, അത്യാവശ്യം റേറ്റ് വരുന്ന പ്ലാന്റുമാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഈ ഒരു പ്ലാന്റിൽ വരുന്നത്. ഇപ്പോൾ ഫ്യൂസിയ പ്ലാന്റിൻ്റെ ഈ ഒരു കോംബോ ഓഫറിലുള്ള പ്ലാന്റ്സിൽ ഫ്ലവേഴ്സ് ഉണ്ടാവില്ല കേട്ടോ. മൂന്ന് വെറൈറ്റി, ഏതെങ്കിലും മൂന്ന് വെറൈറ്റി പ്ലാന്റാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തുന്നത്. ഈ കാണുന്നത് പോലെ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോഴേ തിങ്ങി നിറഞ്ഞ് ഫ്ലവേഴ്സ് ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ്സ് കണ്ടില്ലേ, ഇതിനകത്ത് ഇപ്പോൾ മൂന്ന് ടൈപ്പിൽ ഇല വരുന്ന പ്ലാന്റ്സാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലീഫിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് ഇതിനകത്ത് ഉണ്ടാവുന്ന ഫ്ലവേഴ്സിലും ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ കോംബോ ഓഫർ. ഈ ഒരു ഓഫറിലുള്ള മൂന്ന് പ്ലാന്റിന് എല്ലാ ചാർജും ഉൾപ്പെടെ 320 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് കോംബോ ഓഫറല്ല, രണ്ടും നിങ്ങൾക്ക് സിംഗിളായിട്ട് വാങ്ങാവുന്നതാണ്, ഇഷ്ടമുള്ളത് മാത്രം വാങ്ങാവുന്നതാണ് കേട്ടോ. ഇത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ ആണ്, അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ. ഇപ്പോൾ ഫ്ലവർ ഉള്ള പ്ലാന്റ്, അപ്പോൾ ഈ പ്ലാന്റിന് ഇതാ ഈ ഒരു സൈസാണ് ഉണ്ടാവുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള, നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ ഓർഡിനറി വെറൈറ്റി ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയോ, രണ്ടിലും നിറയെ പൂക്കളുണ്ടാവും, പക്ഷേ ഒന്നിലുണ്ടാവുന്ന പൂവിന് നല്ല സ്മെല്ലായിരിക്കും, വേറൊന്നിലുണ്ടാവുന്ന പൂക്കൾക്ക് നല്ല വലിപ്പവും ഉണ്ടാവും. അതായത് നമ്മൾ ആദ്യം തന്നെ കണ്ട ഈ ഒരു പൂവോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ഹൈബ്രിഡ് വെറൈറ്റി ആണ്. ഇതിനകത്ത് ഉണ്ടാവുന്ന പൂക്കൾക്ക് നല്ല വലിപ്പം ഉണ്ടാവും, നല്ല ഭംഗിയായിട്ട് പ്ലാന്റ് നിൽക്കും, ഒരുപാട് പൂക്കളുണ്ടാവും, നല്ല ബുഷിയാക്കി നമുക്ക് കട്ട് ചെയ്തൊക്കെ നിർത്താൻ പറ്റുന്ന പ്ലാന്റാണ്. ഓർഡിനറി വെറൈറ്റി നമുക്ക് ഇതുപോലെയൊക്കെ വളർത്താം, പക്ഷെ പൂക്കൾക്ക് കമ്പാരിറ്റീവ്ലി സൈസ് കൂടുതൽ വരുന്നത് ഹൈബ്രിഡ് വെറൈറ്റിയിലുണ്ടാവുന്ന ഈ ഒരു ചെടിയിലുണ്ടാവുന്ന പൂക്കൾക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫിന് അധികം അങ്ങ് ലെങ്ത് വരുന്നില്ല, ഒരു മീഡിയം സൈസ് ലീഫിന് വരുന്നുള്ളൂ. ഈ ഒരു ഓർഡിനറി വെറൈറ്റിയിലുണ്ടാവുന്ന ഫ്ലവേഴ്സിന് സൈസ് കുറവായിരിക്കും, ഹൈബ്രിഡ് വെറൈറ്റിയിലുണ്ടാവുന്ന ഫ്ലവേഴ്സിൻ്റെ അത്രയും സൈസ് ഉണ്ടാവില്ല, നല്ല സ്മെല്ലായിരിക്കും. ഹൈബ്രിഡ് വെറൈറ്റിക്ക് സ്മെല്ലുണ്ടാവില്ല, ഈ ഒരു പ്ലാന്റിന് നല്ല സ്മെല്ലായിരിക്കും. ഇതിന് 100 രൂപയാണ് ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് കേട്ടോ. ഓർഡിനറി വെറൈറ്റിയും ഹൈബ്രിഡ് വെറൈറ്റിയും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവറിൻ്റെ വലിപ്പം വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ലീഫ് കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം മനസ്സിലാവും. ഓർഡിനറി വെറൈറ്റിക്ക് കുറച്ച് ലെങ്ത് വരുന്നുണ്ട്, അത് ചില പ്ലാന്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല കേട്ടോ. ലെങ്ത് കുറവുള്ളതും വരുന്നുണ്ട്, ഒരു റൗണ്ട് ഷേപ്പ് പോലെയും വരുന്നുണ്ട്, പക്ഷെ ലീഫിൻ്റെ ഒരു കളറിങ്ങും ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഓർഡിനറി വെറൈറ്റീൻ്റെ ലീഫിൻ്റെ ഒരു ഗ്രീൻ കളറിനൊക്കെ ചെറിയൊരു മാറ്റമൊക്കെ വരുന്നുണ്ട്. ഈ ഓർഡിനറി വെറൈറ്റിയിൽ പൂക്കൾ ഉണ്ടാവുന്ന സമയത്ത് നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ യെസ്റ്റർഡേ ടുഡേൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി നമുക്ക് എപ്പോഴും തന്നെ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റാണ്, ഇപ്പോൾ അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടേ ഇല്ല. പക്ഷേ ഓർഡിനറി വെറൈറ്റി നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ് അല്ല, ഇപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലാന്റ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റാണ്, മൂന്നും ഒരേ ഫാമിലിയിൽ പെടുന്ന പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇത് സാൻഡ് പേപ്പർ വൈൻ്റെ വയലറ്റ് അല്ലെങ്കിൽ പേർപ്പിൾ കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റാണ്, നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റാണ് അല്ലേ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെയൊക്കെ നമ്മൾ അയച്ചിരുന്ന സൈസ് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിൻ്റെ വൈറ്റ് കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റാണ് സാൻഡ് പേപ്പർ വൈൻ. പേർപ്പിൾ പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ഇതിൻ്റെ വൈറ്റ് വെറൈറ്റി എന്ന് പറയുന്നത്. ഈ വൈറ്റ് കളറ് നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഉള്ളതല്ല, ഇപ്പോൾ കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കോംബോ ഓഫറാണ് നമ്മൾ തരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റും പ്ലാന്റിൻ്റെ സൈസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി അടുത്തത് വരുന്നത് കോഞ്ചിയ, നമ്മൾ പെട്രിയയുടെ പിങ്ക് എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി പ്ലാന്റാണ്, നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റാണ്, ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ മൂന്ന് പ്ലാന്റാണ് ഒരു കോംബോ ഓഫറിൽ വരുന്നത്. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഒന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതിൽ കോഞ്ചിയ, പെട്രിയ വൈറ്റ്, പെട്രിയ വയലറ്റ് ഇങ്ങനെ മൂന്ന് പ്ലാന്റ്സ് ആണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ.
ഇതാണ് കോഞ്ചിയ പ്ലാന്റ്. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കണ്ടില്ലേ, ഈ ഒരു സൈസിലായിരിക്കും നിങ്ങൾക്ക് അയച്ച് തരുന്ന പ്ലാന്റ് ഉണ്ടാവുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇനി രണ്ടാമതെന്ന് പറയുന്നത് വൈറ്റ് കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പെട്രിയ പ്ലാന്റാണ്. അപ്പോൾ ഈ പ്ലാന്റ് ഒരുപാട് വലുതൊന്നുമല്ല, നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവുന്ന പ്ലാന്റും അല്ല, ഇതുപോലെ തളുപ്പൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ്. ഇനി അടുത്തത് വരുന്നത് പെട്രിയയുടെ പേർപ്പിൾ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ്. അപ്പോൾ ഈ ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് എല്ലാ ചാർജും ഉൾപ്പെടെ 330 രൂപയാണ്. അപ്പോൾ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ.